ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വ്യാജ ആരോപണങ്ങളാൽ കളങ്കപ്പെടുത്താനും ഈ വ്യാജ ആരോപണം നിരന്തരം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഈ വ്യാജ ആരോപണത്തിന് ഒരു സത്യത്തിന്റെ മാനം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മാപ്രകളും പ്രതിപക്ഷവും ബി ജെ പിയും കൂടെ നടത്തുന്നത്. പലതരം കോടതികളിൽ പോയി എല്ലാം നിരസിച്ചു. വിജിലൻസ് കോടതിയിൽ പോയി. വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ എന്തൊക്കെയോ തെളിവുകൾ കൊടുത്തുവെന്ന് മാപ്രകൾ പറയുന്നു. ഒരു തെളിവും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ കയ്യിലുള്ള പൊതുമധ്യത്തിലുള്ള രേഖകൾ വീണ്ടും കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് കോടതിയെ കൂടെ കോടതിയുടെ സമയം കളയുകയാണ് ഈ മാത്യു കുഴൽനാടൻ എന്ന കള്ള നാണയം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കപിൽ സിബിൽ താനാണ്. കോടതിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വലിയൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇവിടെയെല്ലാം പിടിച്ചൊലച്ചു കളയും. കോൺഗ്രസിലും ആ സ്ഥാനം ഉറപ്പിക്കാനുള്ള കള്ളക്കളിയാണ് ഈ കള്ള നാണയമായ കുഴൽനാടൻ ചെയ്യുന്നത്. എല്ലാ വാദങ്ങളും ഓരോന്നോരോന്നായി പൊളിയുമ്പോഴും വീണ്ടും പത്രസമ്മേളനം നടത്തി എന്തൊക്കെയോ പറയുകയും അതെല്ലാം ഏതോ വേദവാക്യമാണെന്ന് ഭയങ്കര സംഭവമാണെന്ന് മാപ്രകൾ വെണ്ടക്ക നിരത്തി കുട്ടി ആഘോഷിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കള്ള നാണയം മാത്രമാണ് ഈ മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന് വിജിലൻസ് കോടതിയിൽ നിന്ന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൊടുത്ത എന്തോ ഭീകരമായ തെളിവുകൾ എന്ന് അയാൾ തന്നെ വ്യാഖ്യാനിച്ച് അത് ഡെക്കറേറ്റ് ചെയ്ത മാപ്രകൾ കൊണ്ടുകൊടുത്തത് വെറും കൈരേഖകൾ മാത്രമാണെന്ന് കോടതി ജനങ്ങളോട് തന്നെ വിധിയിലൂടെ പറയുകയും അത് ചവിട്ടുകുട്ടയിൽ ഇട്ട് ചവിട്ടി അരയ്ക്കുകയുമാണ് ചെയ്തത്. കുഴൽനാടനെ കേരളത്തിന്റെ കപിൽ സിബിനാക്കാൻ ശ്രമിച്ച മാപ്രകൾക്കും കുഴൽനാടന് കിട്ടിയ അടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മോർ കൺവിൻസിംഗ് ആയിട്ടല്ലെങ്കിൽ കോടതി ഏതെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചാൽ അതുകൂടി ദൂരീകരിക്കുന്ന രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റുകയായിരുന്നു. വിജിലൻസ് അന്വേഷണമല്ല, ഇക്കാര്യത്തിൽ കോടതിയുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അന്ന് മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കോടതി അന്വേഷണമാണ് തനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ മാസപ്പടിയിൽ അന്വേഷണമില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മാസപ്പടിയിൽ വിജിലൻസിനെ സമീപിച്ചെങ്കിലും വിജിലൻസ് കേസ് അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കണം എന്നുള്ളത് കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുള്ളതായിരുന്നു മാത്യുവിന്റെ ഹർജിയുടെ ആദ്യത്തെ ആവശ്യം. എന്നാൽ പിന്നീട് ഇതിൽ വിധി പറയാനായി കോടതി കൂടിയപ്പോൾ മാത്യു നിലപാട് മാറ്റി. മാത്യു പറഞ്ഞത് ഇത് വിജിലൻസ് അന്വേഷണമല്ല വേണ്ടത്, മറിച്ച് കോടതി നേരിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കണം, അതിനാധാരമായ തെളിവുകൾ ഹാജരാക്കാം എന്നുള്ളത് മാത്യു കോടതിയെ അറിയിച്ചു. പിന്നീട് കോടതി മാത്യുവിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. എന്തെല്ലാമാണ് വീണ വിജയനെയും ഈ സിഎംആർഎലിനെയും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സിഎംആർഎലിന് വേണ്ടി സർക്കാർ ചെയ്തു നൽകിയത് തുടങ്ങിയതിൽ വിശദീകരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഈ വിശദീകരണത്തിൽ ആധാരമായ തെളിവുകൾ ഹാജരാക്കി എന്നുള്ളതായിരുന്നു മാത്യുവിന്റെ വാദം. എന്നാൽ മാത്യുവിന്റെ വാദങ്ങളെ തള്ളി ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെയും സർക്കാരിന്റെയും വാദങ്ങളെ അംഗീകരിക്കുകയും ഇപ്പോൾ മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ട, അല്ലെങ്കിൽ ആ വിവാദത്തിൽ അന്വേഷണം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതി എത്തിയത്. ഉയർത്തുന്ന വാദങ്ങൾക്ക് കഴമ്പില്ല. മാത്യുകുഴൽനാടൻ എംഎൽഎ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ മാസപ്പടി നൽകിയത് ചില സഹായങ്ങൾക്ക് പകരമായാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കൊടുക്കാത്തതിനാൽ ആ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തെളിവുകൾ ചോദിച്ചത് മാത്യുകുഴൽനാടനോടാണ്. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് അതിനുള്ള തെളിവുകൾ അത് മാത്യുകുഴൽനാടനെ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. വിജിലൻസ് മാത്രമല്ല, ഈ മാത്യു ഹാജരാക്കിയ രേഖകളിൽ ഒന്നും ഈ വഴിവിട്ട സഹായം നൽകിയതിനുള്ള രേഖകളില്ല. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള് എന്ന നിലയിലാണോ കോൺഗ്രസ് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു? ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ, നിങ്ങൾ എന്നോട് കളിച്ചു, ഞാനത് ആകാവുന്നത്രയൊക്കെ പൊരുതി നോക്കി. നിങ്ങൾ കളിക്കുന്നത് മാത്യുവിനോടാണ്. അയാളെ കയ്യിൽ ഒരു വക്കീൽ ആഫീസ് തന്നെ ഉണ്ട്. സഹാക്കളെ, അയാളെ കയ്യിൽ കോടികളുടെ വരുമാനമുള്ള വക്കീൽ ആഫീസ് ഉണ്ട്. അയാളോടാണ് കളിക്കുന്നത്. മാത്യുവിന്റെ പേരിലെടുത്ത് നിങ്ങൾ എടുക്കുന്ന കേസുകൾക്ക് നിങ്ങൾ പരസ്യമായി ആത്മഹത്യ ചെയ്യേണ്ടി വരും സി പി എം കാര. സാർ, ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ? ഗതികേട് ഓർത്തിട്ട് കരയണോ ഞാൻ?